ഒരു മൈക്ക് ഒക്കെ എടുത്ത് വെച്ച് സൗണ്ട് സിസ്റ്റം ഒക്കെ അറേഞ്ച് ചെയ്ത് എല്ലാവരും അതിന് ചുറ്റും കൂടി നിന്ന് ഉച്ചസ്വരത്തിൽ വിശുദ്ധ ബലിയിൽ പങ്കുചേർന്നു. വിശുദ്ധ ബലിക്ക് മുമ്പായിട്ട് നിങ്ങളെല്ലാവരും അവിടെ ഒരുമിച്ച് കൂടിയിരുന്ന് മുട്ടിന്മേൽ നിന്നുകൊണ്ട് ജപമാല ചൊല്ലുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് ഞാൻ അതി വിപലിക്ക് വന്നത്. ഇന്ന് ഞാൻ ഈ വിശുദ്ധ ബലിക്കായിട്ട് ഈ തിരുനാളിൻ്റെ അവസരത്തിലൂടെ എത്തിച്ചേരുമ്പോൾ വളരെ മനോഹരമായ മുന്നിലേക്ക് നോക്കുമ്പോൾ ഇത്രമാത്രം ഭംഗിയാർന്ന ഒരു ദേവാലയത്തിൻ്റെ എല്ലാ തികവോടുകൂടിയുള്ള ഒരു സ്ഥലത്ത് നിന്ന് വളരെ ഗംഭീരമായ ശബ്ദവും വളരെ മനോഹരമായ അൾത്താരയും ഒക്കെയായിട്ട് നല്ല വെളിച്ചത്തിൽ പ്രഭാവലയത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒത്തിരി സന്തോഷവും അഭിമാനവുമാണ് തോന്നുക. ബഹുമാനപ്പെട്ട ജോസഫിൻ്റെ നേതൃത്വത്തിൽ നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥനയുടെയും നിങ്ങളുടെ കണ്ണീരിൻ്റെയും അധ്വാനത്തിൻ്റെയും യാതനകളുടെയും ഒക്കെ ഒരു പരിണിത ഫലം എന്നോണം ഇന്ന് നിങ്ങൾക്ക് ഒരുമിച്ചുകൂടി ദൈവത്തിന് ബലിയർപ്പിക്കുവാനും നമ്മുടെ മക്കൾക്ക് ഒരുമിച്ചിരുന്ന് മദ്യാധ്യാപനം നടത്താനും ഒക്കെ ആയിട്ടുള്ള ഒരു അവസ്ഥ സംജാതമായിരിക്കുന്ന ഈ സുവർണ അവസരം ഇത്തരണത്തിൽ നമ്മുടെ തിരുനാളിന് ഈ വർഷം ഒത്തിരിയേറെ ഭംഗിയേറുകയാണ്. ബാഹ്യമായ പ്രകടനങ്ങൾ കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ കൂട്ടായ്മയുടെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരുമയുടെയും ആ ഒരു നന്മയുടേതുമായ ആ ഒരു തിരുനാളിൻ്റെ നന്മയാണ് ഞാനിന്നിവിടെ കാണുക. എല്ലാവിധത്തിലുള്ള ആശംസകളും ബഹുമാനപ്പെട്ട ജോസഫിനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുകയാണ്. ശക്തമായി നിങ്ങളുടെ സ്നേഹവും കൂട്ടായ്മയും കഠിന പ്രയത്നങ്ങളും മുന്നോട്ട് പോകട്ടെ. സർവശക്തനായ തമ്പുരാൻ സമൃദ്ധമായിട്ട് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. വിശുദ്ധ ഭദ്രസ്യയുടെ നാമത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ സംരംഭങ്ങൾ മുന്നോട്ട് പോകാനായിട്ടുള്ള എല്ലാ ആശംസകളും സ്നേഹപൂർവ്വം നേരുകയാണ്. ഒപ്പം തന്നെ ആഘോഷിക്കുന്ന തിരുനാളിൻ്റെ ആശംസകളും സ്നേഹപൂർവ്വം നിങ്ങൾക്ക് ഏവർക്കും നേരുകയാണ്. നമുക്കറിയാം, നമ്മൾ ആണ്ടുവട്ടത്തിൽ മിക്കവാറും ഓരോ മാസങ്ങളിലും ഓരോ വിശുദ്ധരെ പ്രത്യേകമായിട്ട് അനുസ്മരിച്ച് അവരുടെ നാമത്തിൽ നമ്മൾ തിരുനാൾ ആഘോഷങ്ങൾ നടത്താറുണ്ട്. എന്താണ് ഈ വിശുദ്ധർക്കുള്ള മേന്മ, അല്ലെങ്കിൽ ആരാണ് ഈ വിശുദ്ധർ? വിശുദ്ധ കൊച്ചുദേശിയായുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തയ്ക്ക് വിഷയീഭവിപ്പിക്കേണ്ട ഒരു സംഗതിയാണ് എന്താണ് നമ്മളും വിശുദ്ധരും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്താണ് ഈ വിശുദ്ധരുടെ ജീവിതത്തിൽ അവർ പ്രത്യേകമായ രീതിയിൽ, നമ്മളിപ്പോൾ കാണുമ്പോൾ അറിയാം കൊച്ചുദേശിയയുടെ തിരുസ്വരൂപം നമ്മൾ വർണ്ണാഭമായ ആ വർണ്ണക്കുടയ്ക്ക് താഴെ മനോഹരമായിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് അൽത്താരയിൽ വണക്കത്തിന് യോഗ്യമായ വിധം ഈ വിശുദ്ധരെ നമ്മൾ പ്രതിഷ്ഠിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, എനിക്ക് മനസ്സിലായത് ഇതാണ്, ജീവിതത്തിൽ പ്രത്യേക തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ദർശനങ്ങൾ വെച്ചു പുലർത്തിയവരാണ് വിശുദ്ധരെ. വലിച്ചെറിയാനും അടിച്ച് ദൂരേക്ക് കളയാനും ഒക്കെ സാധിക്കുന്ന രീതിയിൽ യേശുവിൻ്റെ കൈകളിൽ ഇരിക്കുന്ന ഒരു ചെറിയ പന്തായിട്ട് ജീവിതത്തെ കാണാനായിട്ട് സാധിച്ചവളാണ് കൊച്ചുദേശിയ പുണ്യവൻ. അതൊരു സ്വർഗീയമായ കാഴ്ചപ്പാടാണ്. നമുക്കൊക്കെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ ഇപ്രകാരം വിട്ടുകൊടുക്കാനായിട്ട് സാധിക്കുമോ? പരിപൂർണമായിട്ട് സമർപ്പിക്കാനായിട്ട് സാധിക്കുമോ? എൻ്റെ ജീവിതത്തിൽ എന്തും സംഭവിച്ചോട്ടെ, ദുഃഖങ്ങൾ ഉണ്ടായിക്കോട്ടെ, സന്തോഷങ്ങൾ ഉണ്ടായിക്കോട്ടെ, എന്തും സംഭവിച്ചോട്ടെ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പരിപൂർണമായിട്ട് വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാട്. കൊച്ചുദേശിയുടെ ജീവചരിത്രം വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ചെറുപ്പത്തിൽ കൊച്ചുദേശിയ പറഞ്ഞിരുന്നു എന്നാണ് പറയുക, എൻ്റെ അമ്മ മരിച്ച് സ്വർഗത്തിലേക്ക് പോവുകയാണെങ്കിൽ ആ അമ്മയുടെ മടിയിലിരുന്ന് എനിക്കും സ്വർഗത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അമ്മ മരിച്ച് സ്വർഗത്തിലേക്ക് പോയാലും ആ അമ്മയുടെ മടിയിലിരുന്ന് എനിക്കും സ്വർഗത്തിലേക്ക് പോകാമല്ലോ. സാധാരണ മനുഷ്യരൊക്കെ ചിന്തിക്കുന്നതിൽ നിന്ന് ഒത്തിരി വിഭിന്നമായ ഒരു ദർശനമാണ് നമ്മളിവിടെ കാണുന്നത്. അമ്മ മരിക്കാനായിട്ട് നമുക്ക് ആർക്കും ആഗ്രഹമില്ല. ചെറുപ്പത്തിലെ തന്നെ കൊച്ചുരേശ്വരൻ്റെ അമ്മ മരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ മനോഹരമായ വലിയ കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള കാഴ്ചപ്പാടോടുകൂടി അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു ജീവിത ശൈലിയിലേക്ക് ഇറങ്ങി വരാനായിട്ട് ഫ്രാൻസിസ് പാപ്പ തയ്യാറെടുത്തപ്പോൾ ഒരു പുതിയ ശൈലി രൂപപ്പെടുകയാണ്.
ഏറ്റവും വില കൂടിയ കാറുകളിൽ സഞ്ചരിക്കുന്ന പ്രവണതയിൽ നിന്ന് സാധാരണ മനുഷ്യരുടേതായിട്ടുള്ള രീതിയിലുള്ള വാഹന സൗകര്യം ഉപയോഗിക്കാനായിട്ട് പരിശുദ്ധ പിതാവ് തയ്യാറായപ്പോൾ കത്തോലിക്ക സഭ ഒരു പുതിയ ചൈതന്യത്തിന്റെ ഉടമയായിട്ട് മാറുകയാണ്. കത്തോലിക്ക സഭയിലെ ഓരോ മക്കളും പുതിയ തലത്തിലേക്ക് മാറുന്ന ഒരു ജീവിത ശൈലിയെ കരുപ്പിടിപ്പിക്കുന്ന വ്യത്യസ്തമായ കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ജീവിത ശൈലിയിലേക്ക് നമ്മളെ പരിശുദ്ധ പിതാവ് കൊണ്ടു നടക്കുകയാണ്. പ്രിയപ്പെട്ടവരുടെ ഇത് തന്നെയാണ് വിശുദ്ധരുടെ ജീവിത ശൈലി എന്ന് പറയുന്നത്. കൊച്ചുദേശീയ പണ്ഡിതയുടെ തിരുനാള് നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ജീവിത ശൈലി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോഴും ധനത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചും നമ്മുടെ സൗന്ദര്യങ്ങളെക്കുറിച്ചും ബാഹ്യമായ സുഖ സൗകര്യങ്ങളെക്കുറിച്ചും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള തനിമയോടുകൂടിയ കുറച്ചുകൂടി ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു കാഴ്ചപ്പാട് ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് എപ്പോൾ സാധിക്കുന്നുവോ പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ നിത്യതയുടെ ദർശനം ലഭിച്ചവരായിട്ട് മാറുകയാണ്. എന്താണ് നിത്യതയുടെ ദർശനം? സ്വർഗത്തിൻ്റെ ഒരംശം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുക എന്നതാണ്. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. നമ്മുടെ കാഴ്ചപ്പാടുകൾ വികലമാണെങ്കിൽ, നമ്മുടെ ദർശനങ്ങൾ വിശുദ്ധമല്ലെങ്കിൽ ഈ തിരുനാൾ ആഘോഷത്തിൽ നമ്മൾ കർത്താവിൻ്റെ കൈകളിൽ നിന്ന് അഞ്ജനം വാങ്ങി അത് നമ്മുടെ കണ്ണുകളിൽ എഴുതണം. വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ കൈകളിൽ നിന്ന് അഞ്ജനം വാങ്ങിയിട്ടത് നമ്മുടെ കണ്ണുകളിൽ പുരട്ടി കാഴ്ചകളിൽ വിശുദ്ധിയുള്ളവരാകാനായിട്ട് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. ഈ തിരുനാൾ ആഘോഷം തീർച്ചയായിട്ടും വിശുദ്ധിയിലേക്കുള്ള ഒരു തിരിച്ചുവരവാകട്ടെ. കൊച്ചുദേശീയ പണ്ഡിതയുടെ ജീവിതശൈലി, വിശുദ്ധരെ നമുക്ക് കാണിച്ചു തരുന്ന ജീവിതശൈലി, ഫ്രാൻസിസ് പാപ്പ നമ്മളെ കാണിച്ചു തരുന്ന ഒരു പുതിയ ജീവിതശൈലി, പ്രിയപ്പെട്ടവരെ അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ എല്ലാ സൗകര്യങ്ങളുടെയും നടുവിലായിരിക്കുമ്പോൾ, എല്ലാ സന്തോഷങ്ങളുടെയും നടുവിലായിരിക്കുമ്പോൾ, ആ സന്തോഷങ്ങളിൽ നിന്നൊക്കെ അല്പം വിട്ടു നിന്നുകൊണ്ട് ഈ ലോകത്തിൻ്റെ ദുഃഖങ്ങളിലേക്കും സങ്കടങ്ങളിലേക്കും ഈ ലോകത്തിൻ്റെ വ്യാകുലതകളിലേക്കുമൊക്കെ ഒരു നേർരേഖ പോലെ നമ്മുടെ കണ്ണു വായിച്ച് അതിൽ നിന്ന് അവർക്കൊക്കെ ഒരു ആശ്വാസമാകാനായിട്ട് സാധിക്കത്തക്ക വിധത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്താനായിട്ട് സാധിക്കുമ്പോൾ പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ കാഴ്ചകൾ തെളിവുള്ളതായിട്ട് തീരും, നമ്മുടെയൊക്കെ ദർശനങ്ങൾ കുറേ കൂടി വിശാലമായിട്ട് തീരും, നമ്മളൊക്കെ നിത്യതയെ കണ്ണും നട്ട് യാത്ര ചെയ്യുന്നവരായിട്ട് തീരും. ഈ തിരുനാൾ ആഘോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള ഒരു വലിയ അവസരമായിട്ട് ഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിങ്ങളെല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രത്യേകമായ രീതിയിൽ ആശംസകൾ അർപ്പിക്കുന്നു, അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. നമ്മുടെ ഈ ഇടവക കൂട്ടായ്മ ഓരോ ദിവസവും ചെല്ലുന്തോറും ഈ കഴിഞ്ഞ ഒരു വർഷത്തെ നമുക്കുണ്ടായ ഈ മാറ്റം അല്ലെങ്കിൽ ഈ വളർച്ച അതിൽ നിന്നൊക്കെ ഒത്തിരിയേറെ കൂടുതൽ കൂടുതൽ വളരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ഈ തിരുനാൾ ആഘോഷത്തിൽ ഒത്തിരിയേറെ ദൈവാനുഗ്രഹങ്ങൾ വ്യക്തിപരമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും നമ്മുടെ ഇടവക കൂട്ടായ്മയിലും നമ്മുടെ ഇടവകയിലെ ഓരോ കുടുംബങ്ങളിലും സമൃദ്ധമായിട്ട് ഉണ്ടാകട്ടെ എന്നൊരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ശക്തിയുമാർന്നിന്നും